ซีซั่น2ആസ്വാദനത്തിന്റെ സൗന്ദര്യം നിറയുന്ന ചിരിയുടെ ഏറ്റവും വലിയ വേദി. വെൽക്കം ടു എ ഗ്ലോറിയസ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തിയിട്ടുള്ളത് വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലെ മൂന്ന് നായികമാരാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സ്രിൻഡ, അഹാന ആൻഡ് ഐശ്വര്യ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, ഇടവേളകൾ ഇല്ലാതെ തിയേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തില് ഇപ്പൊ ഞങ്ങൾ ഇവിടെ അത് നിങ്ങളോടൊപ്പം പങ്കിടാൻ വേണ്ടി വന്നിരിക്കുന്നു. സ്രിൻഡ വളരെ നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് മലയാള സിനിമ ഇൻഡസ്ട്രിയില്. ഇനി അടുത്ത് നമുക്ക് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു അഭിനേത്രിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അന്യഭാഷാ ചിത്രങ്ങളിൽ വരെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു നടൻ കൃഷ്ണകുമാർ, നമുക്കെല്ലാം അറിയാം. സീരിയലില് സൂപ്പർ ആക്ടറാണ്. ഇപ്പോ തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം എല്ലാ ചിത്രങ്ങളിലും സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ആ പാരമ്പര്യത്തോടെ ഇവിടെ വന്ന് ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലെ നായികയായിട്ട് വന്ന് ഇപ്പോൾ രണ്ടാമത്തെ ചിത്രം വിജയത്തിലെത്തി നിൽക്കുമ്പോൾ അഹാനയ്ക്ക് പറയാനുള്ളത് എന്താണ്? അയ്യോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ജഗദീഷ് സാറിനെ പോലെ ഒരാൾ ഇത്രയും വെയിറ്റ് ഉള്ളൊരു ഇൻട്രോ ഒക്കെ തരുമ്പോൾ തന്നെ എനിക്ക് നാണമാവുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഒന്ന്, ഇങ്ങനെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയായ കോമഡി സ്റ്റാർസ് പോലെ ഇത്രയും റിമി ചേച്ചി, ശ്വേത ചേച്ചി, ജഗദീഷ് സാർ ഇവരുടെയൊക്കെ കൂടെ ഈ ഒരു വേദിയിൽ നിൽക്കാൻ, രണ്ട് ഇവിടെ വരാനായിട്ടുള്ള കാരണം അത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും, ഈ പടവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള. കുറേ വർഷത്തെ ഒരു ഗ്യാപ്പ്, വെയിറ്റിങ്ങിന് ശേഷം തിയേറ്ററിൽ വന്ന്, അപ്പോൾ ഇത് ഇത്രയും സക്സസ്ഫുള്ളായി, അതിൻ്റെ ഒരു ഭാഗമായി ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത അഭിനേത്രി, എന്താ പറയുക, MBBS പൂർത്തിയാക്കി കഴിഞ്ഞു, ഹൗസ് ഏജൻസി പൂർത്തിയാക്കാനുണ്ട് ഐശ്വര്യ. അതിനിടയ്ക്ക് ചലച്ചിത്ര ലോകത്തിലേക്കുള്ള ഈ എൻട്രി, ഒരു ഡോക്ടറുടെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു ഐശ്വര്യ? വളരെ കോയിൻസിഡൻഷ്യലായിട്ടാണ് ഞാൻ വന്നത്. സിനിമ, ആദ്യ സിനിമ തന്നെ ഓണത്തിന് റിലീസാവുന്നു, അത് വളരെ നല്ല റെസ്പോൺസ് കിട്ടുന്നു, ഫാമിലീസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അത് തന്നെ വലിയൊരു കാര്യമാണ്. വെരി ഹാപ്പി. ഈ സിനിമ ഞാൻ എല്ലാവരോടും കാണണമെന്ന് പറയാൻ മെയിൻ കാരണം, ഇപ്പം ഒരു വലിയ രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗങ്ങൾ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മളത് എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് നമുക്കത് തരണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു നല്ല മെസ്സേജ് ആ ഡയറക്ടറിന് നല്ലൊരു കൈഡി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ ശാന്തി ചേച്ചി, ശാന്തി കൃഷ്ണ, 22 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു പടമാണ്. ശാന്തി കൃഷ്ണ മൂവി ടോട്ടലി, ശാന്തി ശാന്തി ചേച്ചിന്റെ ഗ്രേസ് ആണ് ആക്ച്വലി ആ മൂവിയുടെ ഹൈലൈറ്റ്. കണ്ണിൽ നോക്കും നേരം പൊള്ളിൽ തിങ്ങി നിറയുന്നതെന്തോ ഇരന്തോ, എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളി തുളുമ്പുന്നതെന്തോ ഇതെന്തോ. ഞാൻ അലഞ്ഞ വഴിയരികുകൾ നോക്കും നേരം ഉള്ളിൽ തിങ്ങി നിറയുന്നതെന്തോ ഇതെന്തോ. എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളി തുളുമ്പുന്നതെന്തോ ഇതെന്തോ. ഇന്ന് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെ സ്ത്രീ സാന്നിധ്യങ്ങൾ കുറച്ച് കൂടുതലാണ്. നമുക്ക് ഈ ഒരു മൂഡ്, നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോമ്പിനേഷൻ നമുക്കൊരു നല്ല രീതിയിൽ ഒന്ന് വർക്ക് ഔട്ട് ചെയ്താലോ ജ്യോതി ചേട്ടാ? അതിന് പറ്റിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ? വൺ മാൻ ഷോ ആണോ? ഹിറ്റ്ലർ. ഹിറ്റ്ലർ
ഹിറ്റ്ലർ എന്ന പേര് ഹിറ്റ്ലറിൽ എത്ര സഹോദരിമാരാ? അഞ്ച് സഹോദരിമാര്. അതിലെ ഒരു സഹോദരിയെ പ്രേമിച്ച പൂവാലിനാണ് ഞാൻ ഹൃദയഭാനു. എന്തായാലും ഹൃദയഭാനു ഒക്കെ മാറിയിട്ട് എനിക്കൊരു ഇവിടെ ഈ ആറ് സുന്ദരിമാരുടെ ഇടയിൽ ഒരു പൂവാലിനാകാൻ താല്പര്യമില്ല. ഹിറ്റ്ലർ മാധവൻകുട്ടി എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ക്യാരക്ടറാണ്. അതിനെ ഒരു സ്പൂഫ് ചെയ്യാൻ ഞാൻ ആളല്ല. അതൊരു നല്ല ചിത്രമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഹിറ്റ്ലർ രാമൻകുട്ടി ആവാം. പക്ഷെ ആദ്യം എനിക്ക് തോന്നുന്നു ഹിറ്റ്ലറിന്റെ ഒരു എൻട്രി തന്നെ ആദ്യം മമ്മൂക്ക വീട്ടിലില്ല, ഗേൾസ് എല്ലാരും കൂടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുമ്പോ മമ്മൂക്ക കേറി വരുന്ന ഒരു സംഭവമാണ്. ശരി, അപ്പൊ നിങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും പാട്ടോടുകൂടി ഒന്ന് അടിച്ചു പൊളിച്ചോളൂ. അപ്പം ഹിറ്റ്ലർ രാമൻകുട്ടി വരാം. നീയല്ലേടി ഏറ്റവും മൂത്തവൾ, നിന്നെ ഏൽപ്പിച്ചിട്ടില്ലേ ഞാൻ പോയത്? ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. ചേട്ടൻ പോയ സമയത്ത് നോക്കി ഇവിടെ തുള്ളാന്നൊക്കെ ഈ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. കൂട്ടത്തിൽ ഏറ്റവും കുഴപ്പക്കാരി നീയാണെന്നുള്ള എനിക്കറിയാം. എനിക്കറിയാം, എനിക്കറിയാം. എന്റെ അമ്മാവന്റെ ലക്ഷണമാണ് നിനക്ക്. നല്ല ഷർട്ട്. അല്ല നിങ്ങൾ ടോപ്പിക്ക് മാറ്റണ്ട. എന്തായിരുന്നു ഇവിടെ ബഹളം? എന്തായിരുന്നു പഠിച്ചോണ്ടിരിക്കുന്നത്? പഠിത്തൊക്കെ ഞാൻ കണ്ടു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എത്ര? ഉത്തരം എത്ര? ഞാൻ പോയത് എന്തിനാണെന്ന് അറിയോ? പഞ്ചായത്ത് അസോസിയേഷൻ ഹാളില് നിങ്ങൾ ഈ ഗ്രാമീണ കലാപരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നു ഞാൻ അറിഞ്ഞു. ഈ ചേട്ടൻ്റെ അടുത്ത് നിങ്ങളെ സമ്മതം ചോദിച്ചോ? അനുവാദം ചോദിച്ചോ? ആളെടുത്ത് ചോദിച്ചിട്ടാണ് അവിടെ കലാപരിപാടിയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞത്? പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഒരു ധാരണയിലെത്തി. നിങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊള്ളാൻ ഞാൻ അവർക്ക് സമ്മതം കൊടുത്തു. പക്ഷേ ഒരു കണ്ടീഷനും വെച്ചിട്ടുണ്ട്, ഓഡിയൻസ് ആയിട്ട് സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ. സമ്മതിച്ചു. ഇനി പോട്ടെ, എന്തൊക്കെയാണ് ഐറ്റങ്ങൾ അവതരിപ്പിക്കുന്നത് അതൊന്ന് കാണട്ടെ. പാട്ട് ആര്? നിന്റെ പാട്ട് കേക്കട്ടെ. ഏകാന്തചന്ദ്രികേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഇതാണ് അവതരിപ്പിക്കാൻ വന്നത്. തുടക്കത്തിലേക്ക് പോലായിരിക്കും. അടുത്ത് നിന്റെ ഏറ്റം എന്താ പറ? ഞങ്ങൾ ഒരുമിച്ച് ഫാഷൻ ഷോയാ. ഫാഷൻ ഷോ എങ്ങനെയാണ്? ഇവള് പറയാണ് ഫാഷൻ ടിവിയിലെ പോലെ ഡ്രസ് ഇട്ടിട്ടാണ് ഫാഷൻ ഷോയ്ക്ക് പോകുന്നതെന്ന് ഞാൻ കേട്ടു. ഞാൻ കേട്ടു. അതാവുമ്പോ കയ്യടി കിട്ടുമെന്ന്. ഫാഷൻ ടിവിയിലെ പോലെ ഇവള് ഡ്രസ് ഞാൻ കാണിച്ചു തരാം. അല്ല, ചേച്ചിന്റെ ഡ്രസ്സ് എന്റെ അല്ല.
ഞങ്ങൾ കണ്ടു തുടങ്ങിയ ചേട്ടൻ കണ്ടത് പിന്നെയല്ലേ, ഞങ്ങൾ രാത്രി കാണാറുണ്ട് ചേട്ടന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത്. ശരി, എന്താണ് നിന്റെ ഐറ്റം കാണട്ടെ, ഫാഷൻ കാണട്ടെ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ 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 ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട് നോക്കി പറയണം ഞാൻ കേട്ടതാ. അല്ല, ഇപ്പം പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പൊ പിന്നെ ഇത് മതിയാവും. വേറെ അടുത്ത ഐറ്റം ആരാ? കരകാട്ടം. ശരി, കരകാട്ടം കാണട്ടെ. കരകാട്ടം എങ്ങനെ? കരകാട്ടത്തിന് മുമ്പുള്ളതാ. ശരി, അതെന്തോ ഇങ്ങനെ ടീച്ചർ പഠിപ്പിച്ചത്. കൂടെ കളിക്കേ, കൂടെ കളിക്കേ, കളിക്കേ. ഇതാണോ കരകാട്ടം? ഇത്ര കേട്ടില്ല, ഞാനും കൂടെ വേണേ കളിക്കാം. അതാണ്. ശരി, അടുത്ത നിന്റെ ഐറ്റം എന്താ? നിന്റെ കുക്കറി അല്ല കുക്കറി? പാചകം ചെയ്യുന്ന എന്താ? ഞാന് ചായ പൊറോട്ടയും ബീഫ് കറിയും. ശരി, പൊറോട്ട ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞോ. അങ്ങനെ അടിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. ബിരിയാണി ചേരുവകളൊക്കെ വേണ്ടേ? മാവ് വേണ്ടേ? മൈദ മാവ് വേണ്ടേ? ഉപ്പ് വേണ്ടേ? അല്ല, ഞാന് കൂട്ടഞ്ചേട്ട കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അതെങ്ങനെ ഉണ്ടാക്കിന്ന് ചോദിച്ചാൽ നീ ഉണ്ടാക്കിയതല്ലേ പറയാൻ പോകുന്നത്? അല്ല, അതപ്പം യൂട്യൂബിൽ നോക്കിട്ട് ആ സമയമാകുമ്പോ നമുക്ക് ഇങ്ങനെ പറയാലോ, മാവ് ഇങ്ങനെ വെക്കൂ, ഇങ്ങനെ വെക്കൂ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. ആ പറോട്ട അടിക്കുന്ന എങ്ങനെ ഒന്ന് കാണിക്കേ. കുറച്ചുകൂടെ ആക്ഷൻ വേണ്ടി വരും. അത് അത് ഒന്ന് പറോട്ട ഈ മാവ് എടുത്ത് അടിക്കുന്നുണ്ട്. മോളിലോട്ട്. ചേട്ടാ, ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്താണ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. കുറച്ച് ക്ലാസിക്കൽ. എന്നെ കുറിച്ച് ഒരുപാട് പരാതികൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവള് രാത്രിയിൽ ഉറങ്ങാണ്ടിരുന്ന് ഫോണിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, ഞാൻ ഒന്നുമില്ല, ഞാൻ ഡൗട്ട്സ് തീർക്കാൻ വേണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ രാത്രി കമ്പൈൻ സ്റ്റഡിക്ക് വിളിക്കുന്നതാ. കമ്പൈൻ സ്റ്റഡിയിൽ രാത്രി 12 മണിക്ക് ഫോണിൽ വിളിക്കോ. വാട്സാപ്പില്. ഏത് ടോപ്പിക്കാണ്? നിന്റെ മെയിൻ എന്താ? സബ്ജക്ട് എന്താ? ബയോളജി സർ. ബയോളജി സർ. ബയോളജി. ബയോളജിയില് ഞാൻ ചോദിക്കാം, വാട്ട് ഈസ് പാരലൽ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ്? ചേട്ടാ, അത്ര എത്തിയില്ല. വാട്ട് ഈസ് പാരലാക്സ് എറർ? ദേർ ആർ ഡ്യൂ ടു ദ 40 പൊസിഷൻ ഓഫ് ദ ഐ ഈസ് നോൺ ആസ് പാരലാക്സ് എറർ. നിനക്കറിയോ? ഇല്ല, ഞാൻ അത്രയ്ക്ക് ആയില്ല ചേട്ടാ, ഞാൻ ചെറിയതായിട്ട് ഫോട്ടോ സിന്തസിസ് ഒക്കെ. ഹിറ്റ്ലർ രാമൻകുട്ടിയുടെ വീട്ടിന്റെ നടയിൽ ആണുങ്ങൾ വരാൻ പാടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ നിനക്ക്? ഡെലിവറി ഉണ്ടായിരുന്നു. ഡെലിവറിയാ? ആണുങ്ങൾക്ക് ഡെലിവറിയാ? അല്ല സാർ, ഇവിടെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കൊറിയറിൽ. ഗിഫ്റ്റ് വന്നോ? ഗിഫ്റ്റാണ്. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഇത് പിന്നെ കെയർ ഓഫ് രാമൻകുട്ടി സിസ്റ്റർ എന്നേ ഉള്ളു സാർ. ഇത് രാമൻകുട്ടിയുടെ സിസ്റ്റർ അല്ലേ? അതെ സാർ. ഇത് ആരയച്ചു? കൊറിയറിൽ അറിയാൻ പറ്റുമല്ലോ ആരയച്ചെന്ന്. ആ രജിസ്റ്റർ നോക്കി പറ ആരയച്ചതാ. ഒരു കൊറിയർ കൊണ്ടുവന്നതിന് ഇത്രയും ശിക്ഷിക്കണോ സാറെ? അല്ല, ആരയച്ചു എന്നുണ്ടാവുമല്ലോ ആ ലിസ്റ്റില്. അങ്ങനെ രാമൻകുട്ടിക്ക് രാമൻകുട്ടിയുടെ സിസ്റ്ററിന് ഇവിടെ സമ്മാനം അയക്കാൻ വരെ ആളായില്ലേ? ഇല്ല ചേട്ടാ, ചിലപ്പോ അഡ്രസ് എല്ലാം മാറി വന്നേ ഇരിക്കാം.
ഇത് ഒരു ലെറ്റർ ആണ് സാർ. ഇത് എന്തോ അടി ഇവള് കാണാനേ ഉള്ളില്ല. ഞാൻ നിങ്ങളാരെയും കെട്ടാൻ വന്നതല്ല സാർ. അവര് പറയുന്ന അനുസരിച്ച് നീ മറുപടി വരണ്ട, ഇടി കൊണ്ട് ഷേപ്പ് മാറിപ്പോ. എഴുത്ത് വായിക്ക. ഹിറ്റ്ലർ രാമൻകുട്ടിയുടെ സഹോദരി അറിയുന്നതിന് ഈ കത്ത് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല എനിക്ക്. എന്തായാലും എൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ ഇനിയെങ്കിലും നിന്നെ അറിയിക്കാതിരിക്കാൻ ആകാത്തത് കൊണ്ടാണ് ഈ കത്ത്. നിന്റെ ആങ്ങള ആ ഒന്നും സമ്മതിക്കില്ല. ആങ്ങള ആങ്ങള കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടല്ലോ നീ വിഴുങ്ങിയത്. ആങ്ങള വരെ ഓക്കെ. ആങ്ങള കഴിഞ്ഞിട്ട് ആങ്ങള ഒന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. വായിക്ക. നിന്റെ ആങ്ങള കാലമാടൻ ഒന്നും സമ്മതിക്കില്ല. പിന്നെ ഹിറ്റ്ലറിനെ ഭയന്നാണ് നേരിട്ട് വരാതെ ഈ കത്തിന്റെ രൂപത്തിൽ എന്റെ പ്രണയം ഞാൻ അറിയിക്കുന്നത്. നിന്റെ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസിക്കതിലെല്ലാം ചകിരിയിൽ പെയിന്റ് അടിച്ച പോലെ ഉണ്ട് സാർ. പിന്നെ നീ ഇല്ലാത്ത ജീവിതം എനിക്ക് വാട്സപ്പ് ഇല്ലാത്ത മൊബൈൽ പോലെയും മെസ്സഞ്ചർ ഇല്ലാത്ത ഫേസ്ബുക്ക് പോലെയുമാണ്. പിന്നെ എന്റെ ദേവിയായി ഞാൻ നിന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു മനസ്സിൽ. ജീൻസും ടോപ്പും ഇട്ട് ആ ടൂ വീലർ ഞാൻ ഫിക്സ് ചെയ്തു. നീ എന്റെ നയൻതാരയെന്ന് സമ്മതമാണെങ്കിൽ വെള്ള ടോപ്പും നീല ജീൻസും ഇട്ട് നീ നാളെ മ്യൂസിയത്തിൽ വരണം. നിന്റെ സഹോദരൻ ആ ഉണ്ടക്കണ്ണൻ അറിയാതെ നമുക്ക് ഒളിച്ചോടാം. ഇന്ന് രാത്രി ഞാൻ വരും. പ്രണയപൂർവം നിന്റേതാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ. ഞാനല്ല നീ വായിച്ച അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? പ്രണയ പ്രതീക്ഷയോടെ പ്രണയ പ്രതീക്ഷയോടെ ഞാൻ എന്ന് പറഞ്ഞോ? ഇല്ല പ്രണയ പ്രതീക്ഷയോടെ ഞാൻ എന്ന് പറഞ്ഞോ? ഇല്ല പറഞ്ഞു. അത് നീ ഒന്നുകൂടെ പറ. പ്രതീക്ഷയോടെ പ്രണയപൂർവം നിന്റേതാകുമെന്ന പ്രതീക്ഷയോടെ. ഇത് മറ്റു വായിക്കേടാ ഞാൻ പ്രണയപൂർവം നിന്റേതാകുന്ന പ്രതീക്ഷയോടെ താൻ. അതെങ്ങനെ താൻ? താൻ എങ്ങനെ? അവിടെ ഒരു സഹോദരനല്ലേ ഞാൻ? നിനക്ക് ബുദ്ധി അല്പം പോലും ഇല്ല. നേരെ മറിച്ച് അമ്മാവിന്റെ മകനാണെങ്കിൽ താൻ എന്ന് പറഞ്ഞ ഒരു ലോജിക് ഉണ്ട്. ഞാൻ ലോജിക്ക് നോക്കുന്ന ആളാണ് എന്ന് നിനക്കറിയാലോ. അതെ സാറേ. അപ്പൊ പിന്നെ എഴുതിയത് വായിക്ക്. പ്രണയപൂർവം നിന്റേതാകുന്ന പ്രതീക്ഷയോടെ ഞാൻ. അയ്യോ ഞാൻ ഇല്ല വേണ്ട വേണ്ട നിക്ക. പ്രണയ പ്രതീക്ഷയോടെ ഞാനെന്ന് പറഞ്ഞ ആര്? ഞാൻ എന്ന് പറഞ്ഞ ഞാൻ ആണല്ലോ. അത് ഹിറ്റ്ലർ രാമൻകുട്ടിയുടെ സാറേ. ഞാൻ ഇത് കൊണ്ട് തന്നതാ. ഇത് കൊണ്ട് ഡെലിവറി കൊണ്ടുപോയാൽ മതിയേ. ആരാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്? ആർക്കാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്? നിങ്ങളിൽ ആർക്കാണ് ഈ കത്ത് വന്നിട്ടുള്ളതെന്ന് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇടിച്ചവന്റെ ഷേപ്പ് ഞാൻ മാറ്റും. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ വളർത്തിയെന്നറിയോ? പട്ടിണി കിടന്നിട്ടുണ്ട്. രാത്രി ഞാൻ ഉറങ്ങാറില്ല. എന്താ കാര്യം? ഉറക്കം വരുന്നില്ല. വലിയ പരിപാടി ഇങ്ങനെയുള്ള ആറു പേരുണ്ടെങ്കിൽ വലിയ വരും. വല്ലാത്ത വലിവായിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട് പന്തയത്തിൽ ഞാൻ ജയിച്ചോ? എന്റെ കൂട്ടുകാരനാണവൻ. വേറൊരു കാര്യം പറയട്ടെ, എന്റെ പെങ്ങന്മാരെ എന്റെ സഹോദരിമാരെ എനിക്ക് വിശ്വാസമാണ്. എവര് കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇതേപോലെ പ്രേമത്തിലൊന്നും ചെന്ന് ചാടൂല്ല. അഥവാ ചാടിയാൽ തന്നെയും ഈ രാമൻകുട്ടിയേട്ടന്റെ അനുവാദമില്ലാതെ ഇവരാരും കല്യാണം കഴിക്കില്ല. സഹോദരിമാരെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവർക്കും പറ്റിയ ആൾക്കാരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കല്യാണം എല്ലാവരുടെയും ഒരു ബന്ധല്ല, ഒരുമിച്ച്. നമ്മുടെ ചേട്ടൻ മാവാടി. മണിക്കുമ്പോ ചിന്തിക്കും.
മൊമെന്റ് ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. എന്തായാലും നമ്മുടെ രാമൻകുട്ടി ഏട്ടൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും കഥയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ഒരു സൂപ്പർ എക്സൈറ്റിംഗ് സ്കിറ്റുമായിട്ട് ടീം റോക്കാണ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എന്തോടാ ഇത്? നല്ല നടപ്പ് നടന്നു നോക്കിയാ സാറേ, ചിലപ്പോ എന്നെയും വെറുതെ വിട്ടാലോ. ഈ ജയിൽ ആദ്യമിരുന്നതുകൊണ്ട് ആ മൂലക്കായിരുന്നു. ജോത്സ്യമ്മ നോക്കിയപ്പോ കന്നിമൂലയ്ക്ക് എന്തോ വിഷയം. അങ്ങനെയല്ലേ അവിടുന്ന് ജയിലിനെ പൊളിച്ചടക്കി ഈ സെന്റർ കൊണ്ട് വെച്ചത്. അങ്ങനെയാണ് സെൻട്രൽ ജയിൽ എന്ന് പേര് വന്നത്. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അഞ്ചു തൈ നടണമെന്നാണല്ലോ വൈപ്പ്. നിന്റെ അനി ഏത് മരം മുറിച്ചത്? ചന്ദനം വെച്ചതോ? അഞ്ചാവ്. അതിനാ അവരെ പിടിച്ചകത്തിട്ടത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. താരവും ആരാധനയും എന്ന റൗണ്ടിൽ ഇവിടെ ഇതാ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു താരത്തിന്റെ കഥയുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം റോക്ക്. എടാ ഇങ്ങോട്ട് വാടാ, കേരള പോലീസ് മണ്ടന്മാരാണെന്ന് വിചാരിച്ചല്ലടാ, ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. സാറേ നല്ല നടപ്പിന് ഇപ്രാവശ്യം റിലീസ് ചെയ്യേണ്ട പ്രതികളുടെ ലിസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ലിസ്റ്റിൽ നിങ്ങളെ ബ്ലോക്കിലുള്ള ബാബുവിന്റെ പേരും ഉണ്ടല്ലോ. ഇങ്ങനെ ജയിലിൽ നല്ല നടപ്പാണ്, ലിസ്റ്റിൽ നിങ്ങളുടെ പേരും വരും. ഓ ബാബുവിന്റെ ഒരു ഭാഗ്യം. എന്തോടാ ഇത്? നല്ല നടപ്പ് നടന്നു നോക്കിയാ സാറേ, ചിലപ്പോ എന്നെയും വെറുതെ വിട്ടാലോ. പോലീസുകാരെ കളിയാക്കുന്നു വെറുതെ കേറിക്കൊണ്ടിരുന്ന ബാബു ജയിലിന്റെ മതിലിയാടി ഓടി. ഓ നോയിക്കൊണ്ട് നിൽക്കാതെ ഓടിച്ചിട്ട് പിടിയണോ? എടാ ഇത്രയും വലിയൊരു മണ്ടനായി പോയല്ലാടാ നീ. എന്താ സാറേ? എടാ നല്ല നടപ്പിന് നിന്നെ വെറുതെ വിട്ടോണ്ടുള്ള ലിസ്റ്റാണ്ടാ ഇത്. ആ സമയത്ത് തന്നെ നീ ജയിലിൽ ചാടിയല്ലാടാ. സാറേ സാറേ, ഞാൻ ജയിലിൽ ചാടിയതും ചാടി ഓടിയതും എല്ലാം ഒന്ന് മാറ്റിയോ സാറേ, പ്ലീസ് സാറേ. നീ ജയിലിൽ ചാടിയതും ചാടി ഓടിയതും എല്ലാം മാറ്റു. താങ്ക് യു സാർ. അതിന്റെ കൂടെ ലിസ്റ്റിലുള്ള നിന്റെ പേരും മാറ്റിയോ. സ്വന്തം ഭാര്യയെ ഒലക്ക കൊണ്ട് തലക്കടിച്ച കേസിലാണ് അകത്തായി കിടക്കുന്നത്. എന്നിട്ട് ഭാര്യയ്ക്ക് വല്ലതും പറ്റിയോ? എവിടെ, ഉന്നം തെറ്റിപ്പോയി, അടി കൊണ്ടില്ല. അതുകൊണ്ട് ഞാൻ സ്വമേധയാ വന്ന് കീഴടങ്ങായിരുന്നു സാർ. അതെന്തിന്? അല്ലെങ്കിൽ ആ ഒലക്ക പിടിച്ചു വാങ്ങി അവൾ എന്റെ തലക്ക് അടിക്കൂലേ? എന്നിട്ട് നീ എന്തിനാണ് ഇപ്പോഴത്തെ ജയിലിൽ ചാടിയത്? എന്റെ ഭാര്യ എന്നെ കാണാൻ ജയിലിലോട്ട് വരുന്നെന്ന് കേട്ടു. കേട്ട പാതി കേക്കാത്ത പാതി ഞാൻ ചാടി പോയതാണ് സാർ. അവന് ഭാര്യയെ പേടി. ഒരു കല്യാണം പോലും നടക്കാത്തതിന്റെ വിഷമത്തിൽ ഞാൻ ഇവിടെ നടക്കുന്നു. സാറിന്റെ കല്യാണം നിശ്ചയമല്ലേ കഴിഞ്ഞ മാസം നടന്നത്? ഓ കല്യാണം നിശ്ചയമൊക്കെ നടന്നടേ. പിന്നെന്താ പറ്റി? എടേ ഞാൻ ഈ ജയിലിലെ ചിക്കനും ചപ്പാത്തി റോഡ് സൈഡിൽ ഇട്ട് കച്ചവടം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല അതുകൊണ്ട് എന്താ ബന്ധം? യാതോ ഒരു നാറി ഫോട്ടോ എടുത്ത് പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട്? എന്നിട്ട് എന്താവാ, തട്ടുകടയിന്ന് ചപ്പാത്തിയും ചിക്കനും വിൽക്കുന്ന ചെറുക്കൻ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്റെ ജീവിതം ഈ സെൻട്രൽ ജയിലിൽ തന്നെ തീരുമെന്നാണ് തോന്നണേ. സാറേ ഒരു സംശയം. എന്തോന്ന്? ഈ സെൻട്രൽ ജയിലിന് സെൻട്രൽ ജയിൽ എന്ന് പേര് വരാൻ കാരണം എന്നാ? നിനക്ക് അറിഞ്ഞൂടെ? അറിയാമെങ്കിൽ പിന്നെ ചോദിക്കൂ. ഈ ജയിൽ ആദ്യമിരുന്നതുകൊണ്ട് ആ മൂലക്കായിരുന്നു. ജോത്സ്യമ്മ നോക്കിയപ്പോ കന്നിമൂലയ്ക്ക് എന്തോ വിഷയം. അങ്ങനെയല്ലേ അവിടുന്ന് ജയിലിനെ പൊളിച്ചടക്കി ഈ സെന്റർ കൊണ്ട് വെച്ചത്. അങ്ങനെയാണ് സെൻട്രൽ ജയിൽ എന്ന് പേര് വന്നത്. ഓ ചുമ്മാലടാ നീയൊക്കെ സെൻട്രൽ ജയിലിനകത്തായത്.
ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക്. ഏ ബാബു, ഈ എണീച്ചടക്കാൻ വയ്യാത്ത കളവ എന്ത് പറ്റിയിട്ടാണ് ഇയോട് കൊണ്ടുവന്നത്? നിസ്സാര കേസൊന്നുമല്ല, പീഡനമാണ്. പീഡനം? പീഡനോ? ഇങ്ങനെ എന്റെ പൊന്നെ, എന്റെ അമ്മാവോ, മഹാനുഭാവോ, നമിച്ച് ഇൻഡക്ഷൻ ആയിരിക്കും. അവനൊക്കെ മുട്ടാനായിട്ട് ഇരിക്കണം പാടാ കളവ. എന്റെ പൊന്നു മക്കളെ, ഇത് 10-50 വർഷം മുമ്പ് നടന്ന ചെറിയൊരു സംഭവമാണ്. അപ്പൊ ഈ 50 വർഷം നിങ്ങൾ കേസ് പറയുമായിരുന്നോ? അല്ല, ഇപ്പൊ ആ തൽപരകക്ഷി കൊണ്ട് കേസ് കൊടുത്തത്. അതെന്തിനു ഇപ്പൊ കൊണ്ട് കൊടുത്തത്? പണ്ടൊന്നും ഈ പീഡനത്തിന്റെ മാർക്കറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഈ ചാനലും മറ്റു സംഭവങ്ങളൊക്കെ വന്നപ്പോഴല്ലേ പീഡനത്തിന്റെ മാർക്കറ്റിംഗ് ആയത്. എന്നാ അമ്മാവൻ അതങ്ങ് നിഷേധിച്ചൂടായിരുന്നു? ഞാൻ എന്തിനും നിഷേധിക്കണം? ഇത്രയും പ്രായമായ സ്ഥിതിക്ക് എന്റെ പിള്ളേർ എന്നെ കൊണ്ടേയുള്ള വൃദ്ധസദനത്തിലാക്കും. അവിടെ 3.5 കഴിക്കാൻ കിട്ടും, പക്ഷെ കാശ് അങ്ങോട്ട് കൊടുക്കണം. ഇവിടെ ആവുമ്പം 3.5 ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കുകയും ചെയ്യാം, മാസം വല്ലത് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആ കുറ്റയേറ്റ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അമ്മാവോ, അമ്മാവോ, കരയാതെ കരയാതെ, പേടിക്കാൻ ഒന്നുമില്ല, നമുക്ക് അപ്പീൽ കൊടുക്കാം. ഇപ്പോഴേ പീഡനത്തിനൊക്കെ കോടതിയിൽ പ്രത്യേക ബെഞ്ച് അനുവദിച്ചിട്ടുണ്ട്. ബെഞ്ച്? ഓ, കട്ടിലേന്ന് കുറച്ചുകൂടി സൗകര്യം. ഒരു സിനിമാ താരം ആവണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നിട്ട് നീ അതിനുവേണ്ടി ശ്രമിച്ചില്ലേ? നമ്മളെ പോലുള്ള പാവപ്പെട്ടവരൊക്കെ ആരളിയാ സപ്പോർട്ട് ചെയ്യേ? അത് ശരിയാ, നിന്റെ അച്ഛൻ വല്ല പ്രൊഡ്യൂസറോ സിനിമാ നായകനോ ഒക്കെ ആയിരുന്നെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് സിനിമയിലേക്ക് വരായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ചാൻസ് വെച്ചു പോയി, എല്ലായിടത്തും അവഗണനയായിരുന്നു. പിന്നെ ഞാൻ കായിക മേഖലയിൽ നിന്ന് പയറ്റി നോക്കി, പക്ഷെ അവിടെ പരാജയമായിരുന്നു. അവസാനമാണ് ഞാൻ മാജിക്കിൽ ഒന്ന് കൈവച്ചത്. എന്നിട്ട് കൈപൊള്ളി. കൈപൊള്ളി? ഫയർ എസ്കേപ്പ് നടത്താൻ വേണ്ടി പുത്തിരിക്കണ്ട മൈതാനത്ത് ആൾക്കാരെ കംപ്ലീറ്റ് വിളിച്ചു കൂട്ടി. എന്നിട്ട് എന്റെ കൂട്ടുകാരെ ബിജുവിനെ പിടിച്ച് കച്ചിൽ കോനക്കകത്ത് കയറ്റിയിട്ട് ഞാൻ തീയിട്ട്. ഈ ദ്രോഹി എസ്കേപ്പ് ആയില്ല. നീ എസ്കേപ്പ് ആയ? ഞാൻ എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു, പക്ഷെ അതിനു മുമ്പ് പോലീസുകാരനെ പൊക്കി. പക്ഷെ ഇപ്പൊ ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന താരമാണല്ലോ. അതെങ്ങനെ? 1 മാസം ചാനൽ കംപ്ലീറ്റ് എന്റെ വാർത്തയല്ലേ ഇരുന്ന. എന്തോ പറഞ്ഞു? സ്വന്തം കൂട്ടുകാരനെ തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് പറഞ്ഞോട്ട്. പക്ഷെ എന്നെ ഇപ്പൊ എല്ലാരും തിരിച്ചറിയും കേട്ടാ, ഞാൻ നാട്ടിലെ താരമല്ലേ. പക്ഷെ ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. അതന്നെ, ഈ ആരാധകരെല്ലാം കൂടി വളയും. വളയുന്ന നല്ലതല്ലേടെ? പക്ഷേ കൂമ്പിരിട്ട് ഇരിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഇത്രയും ഒരു ചെറിയ താരമായി എന്റെ അവസ്ഥ എങ്ങനെ? അപ്പൊ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കണോ എന്തോ? മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സ്വന്തം സുഹൃത്തിനെ വൈക്കോല് കൂട്ടിയിട്ട് കത്തിച്ചിട്ടല്ല താരമായത്. ഓ, പിന്നെ ഈ പ്രണവും ഭയങ്കര വലിയ ലോകമാന്യ തിലകൻ തന്നെ. ഓ, ഞാൻ മാന്യം തന്നെ, എന്ത് കുഴപ്പം? നിന്നെ കേക്കണോ? സെമത്തേരി കിടന്ന കാറ് മോഷിച്ചോണ്ട് വന്നവനായി ഇവ. നീ എന്തിനാ ശവപ്പറമ്പിൽ കിടന്ന കാറ് മോഷിച്ചത്? ഞാനൊരു ദിവസം ശവക്കോട്ടൻ എടുത്തോണ്ട് നടന്നു വരുമ്പോ ശവക്കോട്ടൽ ഒരു കാറ് കിടക്കുന്നു, ശവക്കല്ലറ കിടക്കുന്ന ശവങ്ങൾക്ക് എന്തിനടേ കാറ്? ഞാൻ അവന്റെ അടുത്ത് വീട്ടിൽ കൊണ്ടിട്ട്. അത് ഇത്ര വലിയ തെറ്റാ? ഓ, ഇങ്ങനെ ഒരു ബുദ്ധി ഇല്ലാത്ത കള്ളനായി പോയല്ല. എനിക്ക് എന്താണോ ബുദ്ധി കുറവ്? എടാ, ഇവ മോഷണത്തിന് പോയപ്പോയേ ഒരു ബ്രോക്കറിനെ കൂടി ആത്താക്കിയവനായി വൈ. എടാ, അത് ഒറ്റ വാക്കിൽ പറ്റിയ മിസ്റ്റേക്കാ, അല്ലാതെ മോഷണമല്ല. എന്തോന്ന് മിസ്റ്റേക്ക്? എടാ, എന്നോട് ഒരാൾ പറഞ്ഞ് ബ്രോക്കർ കുത്തി തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടും. അതുകൊണ്ട് ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള ഭാസ്കരൻ ബ്രോക്കറെ വിളിച്ചോണ്ട് പോയി ബാങ്ക് കുത്തി തുറക്കാൻ നോക്കി. അപ്പോഴും പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു. എടാ കേങ്ങ, ബ്രോക്കറെ കുത്തി തുറന്നാലല്ല, ലോക്കറെ കുത്തി തുറന്നാലാ കാശ് കിട്ടുന്നത്. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരു വാക്ക് അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോയാന്ന്. എന്നിട്ടപ്പാ ബ്രോക്കർ എവിടെ? ആ ബ്രോക്കറല്ലേ അപ്പുറത്തെ ബ്ലോക്കിൽ കിടക്കുന്നത്. അവന്റെ അനിയന്റെ കൂടെ. അപ്പൊ നിന്റെ അനിയനെ ഇതിനകത്തുണ്ടാ? എന്റെ അനിയനെ കള്ളക്കേസിൽ കുടിക്കിയതാണ് അളിയ. കള്ളക്കേസാ? ഓ, അവൻ പ്രകൃതി സ്നേഹം കാണിച്ചതിന് അളിയ കള്ളക്കേസ് കുടിക്കിയത്. എന്തോ സ്നേഹം കാണിച്ച്? ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ 5 തൈ നടണമെന്നാണല്ലോ വൈപ്പ്. നിന്റെ അനിയ ഏത് മരം മുറിച്ചത്? ചന്ദനം. വെച്ചതോ? കഞ്ചാവ്. ഭാര്യയെ പേടിയുള്ള നിന്നെ കണ്ട് എന്ത് പഠിക്കാനടാ? എടാ, ഭാര്യ അല്പം സ്വല്പം പേടിയാണെങ്കിലും ഞാൻ നാട്ടിൽ അന്തസ്സായിട്ട് കൊട്ടേഷൻ ചെയ്താണ് ജീവിക്കുന്നത്. കൊട്ടേഷനൊക്കെ എന്നാ ചാർജ്? കട്ടപ്പയാണെങ്കിൽ 5000, ബാഹുബലിയാണെങ്കിൽ 10000. കട്ടപ്പയ? ഓ, പറയുന്നു ഊത്തണത്. അപ്പൊ ബാഹുബലി മുംബൈന്ന് ഊത്തണത്. പിന്നെ ഇടക്കിടക്ക് പളുവർ ദേവനെ ഏറ്റെടുക്കാറുണ്ട്. അതെന്തോന്ന്? കൂടെ എന്നിട്ട് ചതിക്കും. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സാറേ? നാളെ ഉച്ചയ്ക്ക് എല്ലാവർക്കും ചിക്കൻ. നാളെ എല്ലാവർക്കും ചിക്കനാന്ന് പറഞ്ഞു. ഓ, നാളെ ഉച്ചയ്ക്ക് എല്ലാവർക്കും ചിക്കൻ കുനിയെ വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പുണ്ടെന്ന്. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് ഗുളിയ മതി. എനിക്ക് ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷൻ. എടാ, പുറകിൽ നിന്നും മുമ്പിൽ നിന്നും വെട്ടുന്ന ഗുണ്ടേ, നാണോമാനോ ഇല്ലടാ നിനക്കിങ്ങനെ പട്ടിയെപ്പോലെ ഇരുന്ന് മോങ്ങാൻ.
ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ജയിൽ പുള്ളികളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോച്ച് എന്ന് വരുന്നുണ്ട്. സാറേ വോളിബോൾ ശരിയാവത്തില്ല, ക്രിക്കറ്റ് ആണെങ്കിൽ നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാറില്ല. പിന്നെ വോളിബോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആരാ കളിക്കുന്നത്? ക്രിക്കറ്റ് ആകുമ്പോൾ അതിനൊരു രസമുണ്ട്. അങ്ങനെ പറയരുത്, വോളിബോൾ എന്ന് പറയുന്നത് നല്ലൊരു കായിക വിനോദമാണ്. ഇവിടെ ഈ വെയിലത്തടന്നുള്ള പണിയും ചെയ്യണം, ഇനി വോളിബോളും കളിക്കണം, ശരിയാവില്ലേ സാറേ? പിന്നെ ഒരു ബാളിന്റെ പുറകെ എത്ര പേര് കടന്ന് തട്ടാൻ നടക്കണം? പിന്നെ സാറേ വേറെ ആരെങ്കിലും പോയി നോക്കി? ഇല്ല, നിങ്ങൾക്കൊക്കെ താല്പര്യം കാണുമെന്നും പറഞ്ഞാണ് ഞാൻ ആ കോച്ച് അഞ്ജലി മേഡത്തിനോട് വരാൻ പറഞ്ഞത്. ഇനി ഞാൻ അവരെ എങ്ങനെ പറഞ്ഞു വിടും? Now it's the time to take a very short oppo break. ആദ്യ ബോളിംഗ് ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ബോളി നോക്കിക്കൊണ്ട് കൈ വീശി ഒരു അടി. മാനം നീലെ താരങ്ങൾ മനസ്സിൽ വിപുല മഴ പൊഴിയും, അഴകിൽ ഒരു മൈലി നരസലാസ്യം, ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. മേഡം ക്ഷമിക്കണം, ഇവിടെ വോളിബോളിനോട് താല്പര്യമുള്ള ആരും ഇല്ല. അളിയ, ഇങ്ങനെ സ്മാഷ് ചെയ്യല്ല വേണ്ടത്, ഇങ്ങനെ വരുന്ന ബാളുകളെ ബ്ലോക്ക് ചെയ്യണം. അതെന്താ വാമപ്പ് ചെയ്യണത്? അതെ അതെ, സർവീസ് ഞാൻ ചെയ്യും. സർവീസ് ചെയ്യുന്നതിന് അതിന്റേതായ രീതികളുണ്ട്. അതെനിക്കറിയാം. ബോൾ ഇങ്ങനെ പൊക്കി കൈ വെച്ച് അടികൾ തപ്പന ഒറ്റ അടിയല്ലേ? നിനക്ക് നന്നായിട്ട് സർവീസ് ചെയ്യാൻ അറിയാം, ഓക്കെ. പക്ഷെ അതെങ്ങനെ ക്ലാസിക്കലായിട്ട് ചെയ്യാന്നുള്ളതാണ്. അത് കറക്റ്റാണ് എങ്കിലും ഇതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ബ്ലോക്ക് ഒക്കെ ഞാൻ കാണിച്ചു തരാം മക്കളെ. ഞങ്ങൾ കളിച്ചോളാം. എടാ, ഈ വോളിബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണെത്തുന്നെടുത്ത് ബോളെത്തണം, ഈ ബോളെത്തുന്നെടുത്ത് നമ്മളെത്തണം. സത്യത്തില് നമുക്കെല്ലാവർക്കും നല്ല കഴിവുകളുണ്ട്, പക്ഷെ നമ്മളെ കോച്ച് ചെയ്യാൻ ഒരാളില്ല. അതെ അതെ, ഒരു കോച്ച് ഉണ്ടായിരുന്നെങ്കിൽ കിടിക്കാനല്ലേ അളിയ. കിടുക്കും, നീയൊക്കെ നന്നായിട്ട് കിടുക്കും. അതെ, സാറല്ലേ പറഞ്ഞ ഇവർക്കൊന്നും താല്പര്യമില്ലെന്ന്? ഇവർക്കൊക്കെ നല്ല താല്പര്യമല്ലേ? Come on boys. ഇപ്പൊ മാഡത്തിന് മനസ്സിലായല്ലേ ഞങ്ങളൊക്കെ തൽപര കക്ഷികളാണെന്ന്? ആദ്യം ഇയാളിങ്ങി വന്നേ, ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചേ. അയ്യോ, അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ആദ്യം ബോൾ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ദേ ഈ കൈ ഇങ്ങനെ കൊണ്ടുവരണം, എന്നിട്ട് ഈ പൊസിഷനിൽ നിൽക്കണം. ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം. ആ ബോൾ ചേർത്ത് ആദ്യം ബോളി ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ബോളി നോക്കിക്കൊണ്ട് കൈ വീശി ഒരു അടി. മാനം നീലെ താരങ്ങൾ ചിമ്മി ചിമ്മി തട്ടുമ്പോ. അങ്ങനൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. നീ എന്ത് കാണിച്ചു തരുന്നേ? എനിക്ക് കൂടെ കാണിക്കാൻ ഒരു അവസരം തരണേ. നിനക്ക് കിട്ടിയൊന്നും പോരടെ. മേഡം, യുവന്മാരെ കൊണ്ട് വോളിബോൾ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കാം. മേഡം പ്ലീസ് പ്ലീസ്. നിന്റെ മകളെ കാരണം കോച്ച് പോയി. ആർക്കും ഇല്ലാതാക്കിയപ്പോ സമാധാനം ആയല്ല, കാല് വാച്ച് ചെയ്ത് മാത്രം മിച്ചം. പിന്നെ ഒരു സുപ്രധാന കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഇവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്താൻ വേണ്ടി ഒരു സ്വാമി ഇവിടെ വരുന്നുണ്ട്.
സ്വാമി പരകോടി പ്രചുണ്ട പ്രക്ഷുബ്ധാനന്ദ തിരുവടികൾ ദോ കടക്കണ രണ്ട് അണപ്പൽ എടുത്തു വെച്ചോ. അയ്യോ ആസാമിയാണോ വരുന്നത്? ആസാമിന്നല്ല പറഞ്ഞ, ആ സ്വാമിയാണോ വരുന്നതെന്ന് ഞാൻ ചോദിച്ചത്. എടാ ഇങ്ങനെയുള്ള സ്വാമിമാരെ വിശ്വസിക്കരുത്, കള്ളന്മാരാണ് ചതിയന്മാരാണ്. എടാ നീ പറയുന്നതൊക്കെ ഈ സ്വാമിയെ വിശ്വസിക്കാം, ഭയങ്കര പേരും പെരുമയുള്ള സ്വാമിയല്ലേ എന്ന്. പിന്നെ ഭയങ്കര പേരും പെരുമയും തന്നെ, എന്തോന്ന് പെരുമ? എടാ എനിക്കറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്തിന് കുട്ടികളില്ലാത്തതിന് അവിടെ ചെന്നപ്പോ ആശീർവദിച്ച് അവർക്ക് കുട്ടികളുണ്ടായി. അത്രയ്ക്കും ദിവ്യശക്തി ഉള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട, 4 കോടി ആരാധകരുള്ള വലിയ ദിവ്യ സ്വാമിയാ. എടാ കണ്ണടച്ച് ആരെ വിശ്വസിക്കാൻ പറ്റൂല. കണ്ണടയില്ലേ, നീ അങ്ങനൊന്നും പറയരുത്. 4 കോടി ആരാധകരുള്ള താരമാണ്, 4000 ഏക്കറിലാണ് ആശ്രമം. അത് മാത്രമല്ല, ഈ വരുന്ന സ്വാമികളെ ആകാശത്തിൽ നിന്ന് ആപ്പിളുകൾ സൃഷ്ടിക്കും, ശൂന്യതയിൽ നിന്നും ഭസ്മം വിതറും, കൈ ഇങ്ങനെ നിവർത്തിയാൽ പൂക്കൾ വന്ന് നിറയും. ഇതൊക്കെ ഞാന് മാജിക്കിൽ കാണിക്കണല്ലേ? നിന്റെ മാജിക് മാത്രല്ലേ ഉള്ളൂ, ആത്മീയതയില്ലല്ലോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിരുന്നെങ്കിൽ നീ ഇന്നൊരു താരമായേനെ. ശരി തന്നെ, എന്തായാലും പോയ ബുദ്ധിനെ ആനെ പിടിച്ചാ കിട്ടില്ലല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ട്, ഞാനൊന്ന് ട്രൈ ചെയ്യും. അതെ, നിങ്ങൾ ഇങ്ങനെ നോയിക്കൊണ്ട് നിക്കാതെ ആ കടക്കണ തോരണങ്ങളൊക്കെ എടുത്ത് അലങ്കരിച്ചിട് സ്വാമി വരുമ്പോ ഇതൊരു ആശ്രമമാണെന്ന് തോന്നണം. അതെ, നിങ്ങളൊക്കെ സ്വാമിയിലെ ആൾക്കാരായിരുന്നോ? ആ ഞങ്ങളൊക്കെ സ്വാമിയിലെ ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ സ്വാമി വരുമ്പോഴേ ഒരു പൊതി സ്വാമി എനിക്ക് കൂടെ വേണം. ഏത് പൊതി സ്വാമി? മറ്റേ വലിക്കുന്ന സ്വാമി. സാറേ, ഓ ആഹാരം എന്ത് ചെയ്തിട്ട്? അത് എല്ലാരും പോയിട്ട് നിങ്ങൾക്ക് തന്നെ കഴിക്കാലോ. അയ്യോ ആഹാരം അല്ല, പിന്നെ ആഹാരം. ഓ അത് ആഹാരമാണ് സ്വാമി വരുമ്പോ ദേഹത്തിട്ട് കൊടുക്കേണ്ടത്. ഛേ, കഴിക്കാനുള്ള ആഹാരമാണോ സ്വാമിയുടെ ദേഹത്തിടുന്നത്? ഓ അതല്ല, ആഹാരം. ഓ ഹാരം. ഓ ഹാരം അല്ലടാ കഴുതേ, ഈ ഹാരം. സാറേ എനിക്ക് വിശക്കണ്. വിശക്കണെങ്കിൽ ആഹാരം എടുത്ത് കഴിക്ക്. അപ്പൊ സ്വാമിയുടെ കഴുത്തിടണ്ടേ? എന്തോ ഒന്ന് ഈ ഹാരം. ഓ ഇങ്ങോട്ടാണ് ആഹാരം. സ്വാമിക്ക് ഹാരവും വേണ്ട, ഒരു കോപ്പും വേണ്ട. അങ്ങനെ ആഹാരം വേസ്റ്റായി. ആഹാരം വേസ്റ്റായ അപ്പൊ ഇന്നും പട്ടിണിയാ? എന്താ തുടങ്ങിയത്? കാൽ പോണ പുല്ലേ. സാറേ സ്വാമി എത്തി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് പണിക്കർ സാറാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ സ്വാമികളെ, നിങ്ങളെ ആശീർവദിക്കുന്നതിനും പ്രഭാഷണം നടത്തുന്നതിനും വേണ്ടി ക്ഷണിക്കുന്നു. ജീവിതത്തിന്റെ പന്താവിൽ താളപ്പിഴകൾ സംഭവിച്ച് ഈ 4 ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെന്റെ പ്രണാമം. ഭക്തരെ, നാം ജീവിതത്തിൽ പ്രധാനമായും ഒഴിവാക്കി നിർത്തേണ്ട 3 കാര്യങ്ങളാണ് കാമം, ക്രോധം, മോഹം. കാമം, സ്ത്രീകൾക്കു നേരെ അതിക്രമം പാടില്ല. അവൾ അമ്മയാണ്, സഹോദരിയാണ്, ദേവിയാണ്. അവളെ നാം ആരാധിക്കണം, പൂജിക്കണം, ബഹുമാനിക്കണം. ക്രോധം, സഹജീവികളെ നാം സ്നേഹിക്കണം, ആരോടും ദേഷ്യപ്പെടരുത്, എല്ലാവരെയും നാം തുല്യരായി കാണണം. പിന്നെ മോഹം, പണത്തിനെയും സ്വർണത്തിനെയും നാം മോഹിക്കരുത്. ജനിക്കുമ്പോൾ നാം ഒന്നും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോൾ നാം ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ആ തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളോടൊപ്പം ഒരു സഹോദരനായി ഞാൻ എന്നും ഉണ്ടാകും. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനാ അറസ്റ്റ് ചെയ്യണം? അയ്യോ തിരുവടികളെ, ക്രോധം പാടില്ല, സമാധാനം. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. നമ്മെ കുറിച്ച് എന്തറിയാമെന്നാ പറയുന്നേ? എടാ കള്ളസ്വാമി, 7ാം ക്ലാസ് പോലും ജയിക്കാത്ത നീ ആത്മീയതയുടെ പേരും പറഞ്ഞ് അനധികൃത സ്വത്ത് സമ്പാദ്യം, സ്ത്രീപീഡനം, കൊലപാതകം എന്നിവയൊക്കെ നീ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് പോലീസിന്റെ കയ്യിലുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്യാനോ? എന്റെ 4 കോടിയോളം വരുന്ന ആരാധകർ ഇത് സഹിക്കില്ല. അവർ പ്രതിഷേധിക്കും, അവർ പ്രതികരിക്കും. അറിയാം, വ്യക്തമായിട്ട് എന്നെ അറിയാം. പുറത്തെങ്ങാനും വെച്ച് നിന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിന്റെ വിശ്വസ്തര് നിന്റെ ആരാധകരെ കൊണ്ട് ഈ നഗരം കത്തിക്കുമെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണടാ ലോജിക്കും നിയമത്തിന്റെ നൂലാമാലകളും ഒക്കെ മറികടന്ന് നിന്നതാ ഇതിനകത്തുകൊണ്ടങ്ങ് പൂട്ടിയത്.
സാറേ, ഇത്രയും കുഴപ്പക്കാരനായ ഒരു താരമായിരുന്നോ ഇത്? ദൈവമേ, അറിയാതെയാണല്ലോ ഈ താരത്തെ ആരാധിച്ചു പോയത്. എടോ, താര ആരാധന നല്ലത് തന്നെയാണ്, പക്ഷേ താരം ആരാ എന്നറിഞ്ഞിട്ട് വേണം ആരാധിക്കാൻ. എന്റെ പൊന്ന് തിരുവടി സ്വാമി, സ്വാമിയിലെ തിരുവസ്ത്രം ഒന്ന് ഊരിയാണ്. എന്നിട്ട് ഇതങ്ങോട്ട് കൊടുത്താണ്. അറിയ, സത്യം പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും ഇപ്പോഴത്തെ ഇവിടുത്തെ താരം നമ്മുടെ കേരള പോലീസ് എന്ന്. ജതിഷേട്ടാ, ടീം റോക്ക്, കപട സന്യാസിയുടെ വരവ് വളരെ നന്നായിരുന്നു. ആ കപട സന്യാസിയെ കൊടുക്കാനുള്ള പോലീസിന്റെ ആ രീതി, ആ വഴി, അതും അതിലല്പം ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. ജയിലിലെ സന്ദർശകനായി ക്ഷണിച്ചു വരുത്തി, അവിടെ ആത്മീയ പ്രഭാഷണം നടത്താനെന്ന വ്യാജേന ഇദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതിൽ നല്ല ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. ഇതിനെനിക്ക് വിഷമം, ഈ ക്യാരക്ടറൈസേഷനിൽ കുറച്ചുകൂടെ രസം കൊണ്ടുവരാമായിരുന്നു. അതേപോലെ തന്നെ ഭാര്യയെ ഉലക്കെടുത്ത് അടിക്കാൻ പോയി, അടിക്കാൻ പോയപ്പോൾ ഒഴിഞ്ഞു മാറി, എന്നിട്ട് ഇയാളെങ്ങനെ പ്രതിയാകുന്നു. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ എങ്ങനെ ജയിലിൽ വന്നു എന്നുള്ളതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലമോ കഥയോ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാരക്ടറൈസേഷനിൽ രസം ഉണ്ടാകുമായിരുന്നു, പുതുമ ഉണ്ടാകുമായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരാളെ അടിച്ച് ചാർലി ചാപ്ലിൻ്റെ നോക്കിക്കൊള്ളൂ, ലോറൻ ഹാർഡിയുടെ നോക്കിക്കൊള്ളൂ, ഭയങ്കരമായിട്ട് മുകളിൽ നിന്ന് താഴെ വന്ന് വീണാലും ബ്ലഡ് കാണിക്കില്ല, മൂക്ക് ചതഞ്ഞിരിക്കുന്നത് കാണിക്കും, അവിടെ കണ്ടാൽ ചിരി വരും. നേരെ മറിച്ച് ഒരാൾ താഴെ വീഴുമ്പോൾ അയാളുടെ ഫേസിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, സന്യാസി വര്യൻ കാരണം നിങ്ങൾ കുറേയൊക്കെ രക്ഷപ്പെട്ടു, അതിൽ രൂപസാമ്യം ഉണ്ടായിരുന്നു, പെരുമാറ്റത്തിലുള്ള ഒരു സാമ്യം ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ശ്വേതജി, ടീം റോക്ക്, ആദ്യമായിട്ട് നിങ്ങളുടെ സെറ്റിൻ്റെ വലിയൊരു കൈയടി, നല്ലൊരു സെറ്റായിരുന്നു, നല്ലൊരു ഗെറ്റപ്പ് ആയിരുന്നു. പിന്നെ എനിക്ക് ഓഫ് കോഴ്സ് നമ്മുടെ സ്വാമീൻ്റെ ആ ഒരു എൻട്രി വാസ് റിയലി ഗുഡ്, വെരി ഗുഡ്, നന്നായിരുന്നു. പിന്നെ എനിക്ക് അത്ര ഒരു കോമഡി അല്ലാതെ ചിരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ചെറിയ നിങ്ങളുടെ, ഐ എം നോട്ട് ദാറ്റ് ഹാപ്പി. താങ്ക് യു. റിമി, ടീം റോക്ക്, എനിക്കിതിനകത്ത് ഏറ്റവും ശരി വന്നത് ഇത്രയും വലിയ പിടികിട്ടാ പുള്ളി, കൊലപ്പുള്ളി, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഊത്തുന്നു, മുൻപിൽ നിന്ന് ഊത്തുന്നു, ഈ ആൾക്ക് ചിക്കൻ കുഞ്ഞിയുടെ ഇഞ്ചക്ഷൻ വന്നപ്പോഴത്തേക്കും അയ്യോ ഇനി പേടിയാവും, നീ പേടിയാവും ചേർന്ന നല്ല രസമായിട്ട് അത് ചെയ്തു. പിന്നെ വേറൊരാളോ ആകെ ചെയ്തൊരു തെറ്റ്, ഒരു പ്രകൃതി സ്നേഹമുള്ള ഒരു ഒരു ആളെ കൊണ്ട് ജയിലിട്ട്, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെടി വെട്ടി അഞ്ച് ചെടി വെക്കണമെന്ന് പറയുന്നു, പുള്ളി എന്ത് ചെയ്തു, ഒരു ചന്ദനം വെട്ടി അഞ്ച് കഞ്ചാവും വെച്ചെന്ന്, അത്രേ ചെയ്തുള്ളൂ. പിന്നെ കരിങ്കുന്നം 6 എന്ന് എനിക്ക് സിനിമ ഓർമ്മ വന്നു, കാരണം ആ വോളിബോൾ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടി വന്നു, അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു വേനലിൽ ഒരു മഴ, ഒരു കുളിര്, ഒരു സന്തോഷം അല്ലേ, അത് ഞങ്ങൾക്കും കിട്ടി. താങ്ക് യു. Yes, the girls, what do you think? തീർച്ചയായിട്ടും അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എനിക്കും തോന്നിയത്. എല്ലാവരും ശരിക്കും ആ ഈ ജയിൽ പുള്ളികളായിട്ടുള്ളവരൊക്കെ ശരിക്കും ആ ജയിലിലുള്ളവരെ പോലെ തന്നെ തോന്നി. ഒരാൾ പോലും ഒരു പോയിന്റിലും ഓവർ പെർഫോമോ അണ്ടർ പെർഫോമോ ചെയ്യുന്നില്ലായിരുന്നു. സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ആ ഒരു പോലീസ് വന്നിട്ട് നാളെ ചിക്കനാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഒരു മൈക്രോ സെക്കൻഡിന്റെ പോലും ഗ്യാപ്പ് ഇല്ലാതെ തന്നെ എല്ലാവരും തുള്ളി ചാടാൻ തുടങ്ങിയത്. അപ്പോൾ അത് ശരിക്കും ഒരു ജയിലിൽ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ അത് എനിക്ക് വളരെ, എല്ലാവരും വാസ് വെരി മച്ച് ഇൻ ദ സിറ്റുവേഷൻ എന്ന് തോന്നി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ സ്വീറ്റ്. ഇനി ഐശ്വര്യ, ഇവർ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്ത ആ സ്കിറ്റിൻ്റെ അത്രയും നേരം ഞാൻ ഫുള്ളി എൻ്റർടൈൻഡ് ആയിരുന്നു. ഒരു നേരം പോലും ഒരു ബോറടിയോ, അല്ലെങ്കിൽ എനിക്ക് പിന്നെ തോന്നിയൊരു സംഭവമുണ്ട്, നമ്മൾ ആസ് എൻ ആക്ടർ വി ഗെറ്റ് റീടേക്സ് കട്ട്സ്, വീണ്ടും നമുക്ക് ഷൂട്ട് ചെയ്യാം, എഡിറ്റ്സ് ഉണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും പെർഫോം ചെയ്യുന്ന ലൈവായിട്ടാണ്, അത് ഭയങ്കര ജെന്വിൻ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ്. ആൻഡ് യു ഡിഡ് വെരി വെൽ ഓൾ ഓഫ് യു. ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്തു. എനിക്ക് എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അഹാന പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു, അതേപോലെ തന്നെ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ലെവൽ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, അത് അവർ കൃത്യമായിട്ട് തന്നെ ചെയ്തു, അത് ഞാനും എൻ്റർടൈൻഡായി. ഇനി ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഒബ്വിയസ്ലി നമുക്ക് മാർക്സ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ ശ്വേത, 25 out of 30. ജതിഷേട്ടാ, 35 out of 40. റിമി, 27.
ടീം റോക്കിന്റെ ഇന്നത്തെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 87/100. എന്തായാലും സെലിബ്രേഷൻസ് ഒന്നും ഇവിടെ തീരുന്നില്ല. ഇതിൽ കൂടുതൽ ധമാക്ക ഫണ്ണുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. ഇത്തവണ അളിയൻ ജയിക്കാൻ വേണ്ടി ഞാനൊരു വണ്ടി പിടിച്ച് 50 പെണ്ണുങ്ങളെയും കൊണ്ട് കൊടൈക്കനാലിൽ പൊങ്കാലയിടാൻ പോവേണ്. എടാ, ഇവിടെ ഇത്ര അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ എന്തിനാണ് ഈ കൊടൈക്കനാലിൽ പോന്നേ? പിന്നെ 50 പെണ്ണുങ്ങളെയും കൊണ്ട് വണ്ടി പിടിച്ച് കൊടൈക്കനാലിൽ ടൂർ പോകണമെന്ന് പറഞ്ഞ അളിയെ സമ്മതിക്കുവോ? ഒരു കത്തുമ്പം തന്നെ പൊങ്കാലി ഇടന്നെ അളിയാങ്കല്യം. അയ്യോ അയ്യോ, സരസ്വേ, നിന്റെ ഭർത്താവ് പരിച്ചടി കൊടുക്കുന്ന പുത്രനെ ലോകത്തിലെ ആദ്യമായിട്ടാണ്.